ഉന്നതമായ ഒരു ശാന്തിയിലാണ്. മാസമാസിയെ സ്ഥാപിച്ച നാല് കുടുംബങ്ങളാണ് കടഞ്ഞിയങ്കാളി ശങ്കരമംഗലം പകരമാറ്റം. പകരമാറ്റ കുടുംബത്തിന്റെ പിന്തുണക്കാർ മാസമാസിയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും ശക്തമായ നേതൃത്വം നൽകിയ മട്ടശ്ശേരിയിൽ തിരികെയുള്ള കുടുംബാംഗമാണ് മഹാസംഗം. അദ്ദേഹം മുക്കുളൂർ പ്രവർത്തിക്കുന്നതിൽ കുടുംബാംഗമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ ഒരു ബ്രദർ ഐസക്കായി വീട്ടില് കുഞ്ഞായിട്ട് ജനിച്ചപ്പോൾ കുഞ്ഞെന്നാണ് അദ്ദേഹത്തിന്റെ പ്രിയ മാതാപിതാക്കള് പേര് നൽകിയത്, കുഞ്ഞ് എന്നാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ബ്രദർ ഐസക്കായി, ഫാദർ ഐസക് തോട്ടുങ്കലായി, ഡോക്ടർ ഐസക് തോട്ടുങ്കലായി, മോർശങ്കർ ഐസക് തോട്ടുങ്കലായി, ഐസക് മാർ ഫീനിയസ് പത്രപ്രതിക്കായി, ഐസക് മാർ ഫീനിയസ് പത്രപ്രതിക്കുന്ന ആർച്ച് ബിഷപ്പായി, മോഹാരന്മാർ ബസേലിയസ് ഫീനിയസ് കാതോലിക്ക മന്ത്രിയായി, ബസേലിയസ് കർദിനാൾ ഫീനിയസ് തിരുവേണിയായി നിർത്തപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തിന്റെ ഒരു രേഖാചിത്രമാണ്, നടത്തിപ്പിന്റെ ദൈവത്തിന്റെ ഒരു രേഖാചിത്രം കൂടി നമുക്ക് ഞാൻ അവതരിപ്പിക്കുന്നു. 27-ാമത്തെ വയസ്സിൽ വൈദ്യൻ, 38-ാമത്തെ വയസ്സിൽ ഡോക്ടർ, 42-ാമത്തെ വയസ്സിൽ ഉത്രാൻ, 47-ാമത്തെ വയസ്സിൽ മെട്രോപൊലിക്കൽ ആർച്ച് ബിഷപ്പ്, 48-ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കാതോലിക്ക ഭാവം, 53-ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കത്തിലാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ദൈവത്തിന്റെ അത്ഭുത വഴികളിലൂടെ ഒന്ന് കടന്നു പോകുവാൻ ഞാൻ നിങ്ങളെ ശ്രമിക്കുകയാണ്. മുക്കൂർ ആദ്യത്താണ് തിരുവല്ല, ചങ്ങനാശ്ശേരി ആലുവ പൂണ്ണ, ബാംഗ്ലൂർ റോം മറ്റൊരു, തിരുവനന്തപുരം അമേരിക്ക, തിരുവനന്തപുരം. ഈ പ്രദേശങ്ങളിലൊക്കെ കടന്നു പോയ അവസരത്തിൽ നിങ്ങൾക്ക് അനുയോജ്യരായ ഇളയന്മാരെ ഞാൻ നൽകുമെന്ന് യഹോവയായ ദൈവം നൽകിയ വാക്കുകള് ഇവിടെ അംഗത്വമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് അദ്ദേഹത്തിന് ലഭിച്ചതെന്നുകൂടി ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിലൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധയിട്ടിരിക്കുകയാണ്. ശബരിമല, ഗഗനിമല, നിലയ്ക്കൽ, മരണം, മഞ്ഞലിക്കര, നാരാമൻ, അയൂർ, ചെറുവൻപിട എന്നീ ആധ്യാത്മിക സങ്കീർണങ്ങളാണ് നിറഞ്ഞ പത്തനംതിട്ടയിൽ വല്ലപ്പള്ളിയിൽ മുക്കൂർ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നതിൽ ഭഗവാനത്തിൻ കുടുംബത്തിൽ ധരിച്ചപ്പോൾ ഒരു നക്ഷത്രം പതിക്കുന്നതായി. നക്ഷത്രങ്ങൾ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. എല്ലാ നക്ഷത്രവും പറയാം. ജാഞ്ചല്യമായ ഒരു നക്ഷത്രം കണ്ടപ്പോൾ, യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ കണ്ട നക്ഷത്രം കണ്ടപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി രാജാക്കന്മാര് ഇളയന്മാര് എല്ലാം ഗരുദഹരിലേക്ക് പോയി. ഈ നക്ഷത്രം ഉദിച്ചപ്പോൾ ഈ പൈതൽ ആരായിത്തീരുമെന്നുള്ള വലിയ ഒരു ആശങ്ക ആ മാതാപിതാക്കളിൽ ഉണ്ടായിരുന്നു. അന്തേരായ ദുർഭരനായ അത്തായി സ്ഥലം വിളിക്കപ്പെടുന്ന ഡി എം മാത്യു സാർ ആയിക്കാട് വക്കിടത്തെ കുടുംബാംഗമായ അന്യമ്മയെ ഈ കുഞ്ഞിനെ ഗുരുവായ്മയിൽ സമർപ്പിച്ചു, കുടുംബാംഗം ഓരോരുത്തരും സമർപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ച മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം നൽകുന്നു. അദ്ദേഹത്തിന്റെ ഈ സ്ഥാനത്തിനായി അഭിമാനിക്കുന്നത്. തുടർന്നുള്ള എല്ലാ പ്രവർത്തന മേഖലകളും ഏറ്റവും അനുഗ്രഹപ്രമായി തീരുന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് സഹായത്തെക്കുറിച്ച് സഹകരണം മാത്രമല്ല, റോമിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിനും പരിശുദ്ധരാം ബെനഡിക്ട് 14-ാമൻ മാത്രമല്ല അദ്ദേഹത്തെ കർദ്ദിനാളായി ഉയർത്തി സ്ഥാനപത്രങ്ങൾ അറിയിച്ച അവസരത്തിൽ ഓരോ പ്രദേശത്തിന്റെയും ഭൂപ്രദേശത്തിന്റെയും സഭകളുടെ ഐക്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ നാനാജാതി മതസ്ഥരുടെയിൽ ദൈവസാന്നിധ്യമായി തീരുവാൻ അനേകർക്ക് പ്രത്യാശ നൽകുവാൻ അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുമതലയിൽ പ്രത്യക്ഷത്തിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനത്തില് പുതുമീറ്റിംഗിൽ ഭാവത്തിൽ പറഞ്ഞു, ഞാനൊരു ഭാരതീയനാണെന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നു എന്ന്. അപ്പോൾ വസിക്കാനൊരു ഭാരതീയ സംസ്കാരം എന്താണെന്ന് അവിടെ സന്യാസിമാരുടെയും മുസ്ലിം സഹോദരങ്ങളുടെയും ഇവിടെ ക്രൈസ്തവ കൂട്ടായ്മകളുടെയും പ്രതിനിധികൾ അതിൽ പങ്കെടുത്ത് അവരൊക്കെ പരിശുദ്ധത്തിനാണ് പരിഗണിക്കുന്നതിനാണ് മാസ്മസഭയ്ക്ക് സമ്മാനങ്ങളും ആശംസകളും ഒക്കെ കൊടുത്ത സാഹചര്യത്തിൽ അത് റോമിൽ വെളിപ്പെടുത്തുവാൻ അദ്ദേഹം സാധിച്ചു. ഇവരെല്ലാം പ്രവർത്തനങ്ങളിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാ മനുഷ്യരെയും ഒന്നാക്കിക്കൊണ്ട് മാനവീയതയുടെ ഒരു രാജകുമാരനായി വിളങ്ങുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേ ദിവസം അങ്ങോട്ട് കടന്നു വന്ന് ഇതിനെ സംബന്ധിക്കുവാനെടുത്ത ഈ ഒരു താല്പര്യം
നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് ഇളവ് സമ്മതിക്കുവാൻ ഇന്നലെ വൈകിട്ടും ഇന്നുമായി കടന്നു വന്ന എല്ലാ ജനപ്രതിനിധികളെയും ഭക്തന്മാര് വിശ്വാസികളുടെ സമൂഹം കട്ടാര പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥര് മാവേലിക്കൽ ഭദ്രാസനത്തിൽ വന്ന് വൈദികരെ സമർപ്പിച്ച വിശ്വാസികളുടെ കൂട്ടായ്മ പ്രത്യേകിച്ച് സെന്റ് സ്റ്റീഫൻസ് ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് വിവിധ കമ്മിറ്റിയിലെ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളോടും ഒരു ചെറിയ അഭ്യർത്ഥന എനിക്കുള്ളത്, സമയം അല്പം വൈകിയതിനാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ പറഞ്ഞ് ഈ പരിപാടി വിജയിപ്പിച്ച് ദൂരെ നിന്നും അങ്ങ് ചാത്തന്നൂരിനപ്പുറം കിടനാട് നിന്നും അങ്ങ് ദൂരെ നിന്നും വന്നിട്ടുള്ള ആളുകൾക്ക് മടങ്ങിപ്പോകുവാനുള്ള ഒരു അനുഗ്രഹം കൂടി നേരത്തെ കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.